നമസ്കാരം. ഞാൻ ഡബ്ല്യു ബി ടി എസിന്റെ ബാനറിൽ ഷൈൻ സ്ക്രീനുമായിട്ട് ചേർന്നിട്ട് ചെയ്യുന്ന ആദ്യ സിനിമയാണ്. വാഴയ്ക്ക് ശേഷം ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ടാമത്തെ മൂവി. അപ്പോൾ അതിൽ ഞാനൊരു പുതിയ റൈറ്റർ ഡയറക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. പുള്ളിയുടെ പേരും വിപിൻ തന്നെയാണ്, വിപിൻ എസ്. അതിലൂടെ ക്യാമറമാൻ നമ്മുടെ റഹീം അബൂബക്കർ, പിന്നെ കുറേ വേറെയും പുതിയ ആൾക്കാരുണ്ട്, കുറച്ച് നല്ല ആർട്ടിസ്റ്റുകളുണ്ട്. അനശ്വര, അസിസ്റ്റന്റ് മങ്ങാട്, സിബിൾ സണ്ണി, ജോമോൻ, നോബി, പിന്നെ മല്ലിക ചേച്ചി ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ ആയിരുന്നു. കുറേ കൺട്രേഷനും ഒരു രസമുള്ളൊരു ഫാമിലി മൂവിയാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതകളുള്ള ഒരു സിനിമയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ ഡയറക്ടറിനോട് കൊടുക്കാം. വളരെ സന്തോഷം. എൻ്റെ ഫസ്റ്റ് സംവിധാന സംരംഭമാണ്. അപ്പോൾ എനിക്ക് പിന്തുണ തന്നുകൊണ്ട് വിപിൻദാസുണ്ട്, അദ്ദേഹത്തിൻ്റെ ക്രൂ മുഴുവനുണ്ട്. അതാണ് എൻ്റെ വലിയൊരു അനുഗ്രഹവും ആത്മവിശ്വാസവും എല്ലാം. ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ സന്തോഷകരമായിട്ട് അങ്ങേയറ്റം ആത്മാർത്ഥതയോട് കൂടിയിട്ട്, അങ്ങേയറ്റം ശ്രദ്ധയോട് കൂടിയിട്ട് ഞങ്ങളുടെ ടീം വർക്ക് ചെയ്ത് ഈ സിനിമ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം. വളരെ രസകരമായിട്ടുള്ള ഒരു ഫാമിലി ഡ്രാമയാണിത്. അപ്പോൾ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം. നമസ്കാരം. അപ്പം പടം ഇന്നിപ്പോൾ പൂജ കഴിഞ്ഞേ ഉള്ളൂ. പടത്തിൻ്റെ ടൈറ്റിൽ വ്യസന സമേതം ബന്ധു മിത്രാദികൾ എന്നാണ്. അപ്പം വിപിൻ പുതിയ ആളാണ് ഡയറക്റ്റ് ചെയ്യുന്നത്, പിന്നെ ഡബ്ല്യു ബി ടി എസ് വിപിനായിട്ട് ഗുരുവായൻ്റെ ഡയറക്ടർ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഇന്ന് പടം തുടങ്ങാണ്. അപ്പം ഹാപ്പിയാണ്, എക്സൈറ്റഡ് ആണ്. ഓക്കെ, പോരെ പോരെ. പ്രത്യേകത ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോ കോൺസെപ്റ്റാണ്. ഒരു സ്റ്റോറി ലൈനാണ്, മൊത്തം ഹ്യൂമറായിട്ടുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് മൊത്തത്തിൽ. എൻ്റെ ക്യാരക്ടറും അങ്ങനെ തന്നെയായിരിക്കും. കാര്യം ഇപ്പോൾ അടുത്ത് ചെയ്ത കുറച്ച് പടങ്ങളെല്ലാം കോമഡി ടൈപ്പ് ആണ്, എൻ്റർടൈൻമെന്റ് ആണ്. അപ്പോൾ ഇനി അത് തന്നെ പിടിച്ചു പോകാനുള്ള പ്ലാൻ? അങ്ങനെയൊന്നുമില്ല. ഇത് പറഞ്ഞ പോലെ നല്ലൊരു കഥാപാത്രം വന്നു, അത് ചെയ്തു. അങ്ങനെ പിടിക്കുന്നൊന്നുമില്ല. തുടർന്നുള്ള സിനിമകൾ? ഇപ്പം ഒരു പടം അനൗൺസ് ചെയ്തിട്ടില്ല. ഫഹദ് ഫാസിൽ പ്രൊഡക്ഷൻസിൻ്റെ ഒരു പടം ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. പോസ്റ്റ് വർക്ക് നടക്കുന്നു. ബാക്കിയൊന്നും ഒഫീഷ്യലി ഇപ്പോൾ ആസിഫ് അലി പടത്തിന് റിലീസ് ചെയ്യാൻ പോകുന്നു. അങ്ങനെ രണ്ട് മൂന്ന് പടം ഇപ്പോൾ റിലീസ് ആവാനുണ്ട്. ഓക്കെ, താങ്ക് യു. ഇത് ഒരുപാടുണ്ട്, പറയൂ. വ്യസന സമേതം ബന്ധുമിത്രാദികൾ, ഞാൻ അനശ്വര, കുറേ പേരുണ്ട് ജോമന്. അപ്പം ഒരു പരിപാടി പുതിയതായിട്ട് തുടങ്ങാൻ പോവുകയാണ്. രണ്ട് വിപിൻ, അതായത് വിപിൻ എന്ന് പറഞ്ഞ ഡയറക്ടറിൻ്റെ പേര് വിപിൻ എന്നാണ്, പ്രൊഡ്യൂസറിൻ്റെ പേര് വിപിൻ ദാസ് എന്നാണ്. അപ്പം പുതിയൊരു പ്രൊജക്റ്റ് ഇന്ന് തുടങ്ങുന്നു, ഭയങ്കര സന്തോഷമാണ്. സിനിമയെ പറ്റി പറയാറൊന്നും ആയിട്ടില്ല, പടം ഇന്ന് തുടങ്ങുന്നതല്ലേ ഉള്ളൂ. ഒരുപാട് പേരുണ്ട്. വ്യസന ഒന്നുകൂടെ വ്യസന സമേതം ബന്ധു മിത്രാദികൾ, അത് തന്നെയാണ് ആ പടത്തിൻ്റെ അല്ല. അത് പോകെ പോകെ അപ്ഡേറ്റുകളുണ്ടാകും. ക്യാരക്ടർ എന്ന് വെച്ചാൽ അനശ്വരയുടെ പേരായിട്ടാണ് വരുന്നത്. അപ്പം കൂടുതലൊന്നും ഡീറ്റെയിൽസ് ഒന്നും പറയാറായിട്ടില്ല. അപ്പം ഇന്നലെ മുടിയൊക്കെ വെട്ടി ഇപ്പോൾ ഒരു വന്നത്തേ ഉള്ളൂ. ഇനിയിപ്പോൾ തുടങ്ങുമ്പോൾ അറിയാം, ബാക്കി കാര്യങ്ങളൊക്കെ അപ്ഡേറ്റുകൾ ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. അതെ. വാഴാറ്റൂവിൻ്റെ പരിപാടികൾ നടക്കുന്നേ ഉള്ളൂ. അടുത്ത വർഷം ആദ്യത്തേക്കിന് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും, അതിൻ്റെ പരിപാടികളും നടക്കുന്നു. തീർച്ചയായിട്ടും ഉണ്ടാവും, തീർച്ചയായിട്ടും വാഴാറ്റൂ ഉണ്ടാവും. അത് എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ ഹാഷിർ ആൻഡ് ഗ്യാങ്ങിൻ്റെ ഒരു പടമായിരിക്കും അത് കൂടുതലും. ഞങ്ങളും വെയിറ്റിംഗ് ആണ്. ഇനിയിപ്പോൾ മരണമാസമാണ്, പരാക്രമം ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നുണ്ട്. 22-ാം തീയതി പരാക്രമം ഇറങ്ങുന്നു. അതിനുശേഷം ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞിരിക്കുന്ന മരണമാസം എന്ന് പറഞ്ഞ സബ്ജക്റ്റാണ്. അത് ഞാൻ സ്ക്രിപ്റ്റിലൂടെ ചെയ്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് മരണമാസം. അത് കഴിഞ്ഞിട്ട് വ്യസന സമേതം, പിന്നെ ബാക്കിയൊക്കെ ഇങ്ങനെ സംസാരങ്ങൾ നടക്കുന്നു ഷൂട്ടിൻ്റെ ഡേറ്റുകൾ. പടത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വിപിൻ ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന, വാഴയ്ക്ക് ശേഷം പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് വ്യസന സമേതം ബന്ധുമിത്രാദികൾ. ഞാനുണ്ട്, സിജു, അനശ്വര, നോബിച്ചേട്ടൻ, നമ്മുടെ അസീസുക്ക, അരുൺ, ഒരുപാട് പേര് ഇതിൽ അഭിനയിക്കുന്നുണ്ട്. വിപിൻ എസ് ചേട്ടനാണ് ഇത് ഡയറക്റ്റ് ചെയ്യുന്നത്, പുള്ളി തന്നെയാണ് സ്ക്രിപ്റ്റ്. അപ്പം വിപിൻ ചേട്ടൻ, ഇതിൻ്റെ ഡയറക്ടർ ഞാനുമായിട്ട് മുമ്പ് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, അഞ്ചിൻ്റെ സഞ്ചയനം എന്ന് പറഞ്ഞ്.
പുള്ളിയായിട്ട് കമ്പനിയാണ്. പൂർണ്ണമായിട്ടും എൻജോയ് ചെയ്ത് അഭിനയിക്കാൻ പറ്റുന്ന ഒരു പടമാണ്. ഹാപ്പിയിലാണ്, ഒന്ന് സ്വിച്ച് ഓൺ ആയിരിക്കുക. കുറച്ച് കാലത്ത് മൊത്തം കോമഡി വൈബാണ്. ഇത് മാറ്റി ചിന്തിക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അതോ ഇത് തന്നെ കൂടുതൽ താല്പര്യമുള്ളതുകൊണ്ട് ചെയ്താണ്? അല്ല, കുറച്ച് പരിപാടികൾ നമ്മൾ ഹ്യൂമർ ചെയ്തിട്ട് പതുക്കെ നമുക്ക് സമയമാകുമ്പോഴത്തേക്കും പതുക്കെ മാറാം. പെട്ടെന്നൊരു ഷിഫ്റ്റ് ആരും അംഗീകരിക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമ്മൾ പതുക്കെ മാറുന്നതായിരിക്കും നല്ലത്. ഈ ടീമിൻ്റെ കൂടെ തന്നെ തുടർന്നും പ്രോജക്റ്റുകളുണ്ട്? അത് വേറെ പ്രോജക്റ്റുകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്? അല്ല, വേറെ പ്രോജക്റ്റുകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ജോൺ പോളേറിൻ്റെ പടം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പരിപാടികളുണ്ട്. ജോമിന് ഭയങ്കര ഇഷ്ടമാണ്, പ്രേക്ഷകർക്ക് ഭയങ്കര വരമ്പഴേ കയ്യടിയൊക്കെയാണ്. അപ്പൊ അതൊക്കെ നേരിട്ട് കാണാറുണ്ടോ? ആൾക്കാർ സംസാരിക്കാറുണ്ടോ? എങ്ങനെ കാണുന്നു? ഞാൻ തിയേറ്ററിൽ ഇപ്പം വാഴ ഇറങ്ങിയപ്പോൾ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ കുറച്ച് ആൾക്കാരുമായിട്ട് നേരിട്ട് ഇൻട്രാക്ഷൻസ് ഒക്കെ ഉണ്ട്. വേറെ പോവാതിരിക്കുന്നില്ല. അവരുമായിട്ട് പബ്ലിക്കിനെ എപ്പോഴും നമ്മൾ കൂടെ കൊണ്ട് നടക്കണമെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. പബ്ലിക്കിനെ ഒഴിവാക്കിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല.